നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീരസംരക്ഷണ ജനകീയരേഖ സർക്കാരിന് സമർപ്പിച്ചു. 88 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റുമായി സർക്കാർ. മാവേലി സ്റ്റോറുകളുടെ നവീകരണത്തിനായി 11 കോടി അനുവദിച്ചതായി മുഖ്യമന്ത്രി. സപ്ലൈകോയുടെ ആദ്യ സബർബൻ മാൾ പിറവത്ത് പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. മൊബൈൽ ടവറുകൾ ആരോഗ്യത്തിന് ഹാനികരമല്ലെന്ന് ടെലികോം വകുപ്പ്. വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന റേഡിയോ തരംഗങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന ധാരണ അടിസ്ഥാനരഹിതമാണെന്ന് ടെലികോം വകുപ്പ് വ്യക്തമാക്കി. റേഡിയോ തരംഗങ്ങളുടെ പരിധിയെപ്പറ്റി അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ രൂപരേഖ മാനിച്ചാണ് രാജ്യത്തെ മൊബൈൽ ടവറുകൾ പ്രവർത്തിക്കുന്നതെന്ന് ടെലികോം വകുപ്പ് കേരള മേഖല സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ പി ടി മാത്യു ITS പറഞ്ഞു. ലഭ്യമായ ശാസ്ത്രീയ പഠനങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മൊബൈൽ ടവറുകളിൽ നിന്നുള്ള താരതമ്യേനെ കുറഞ്ഞ റേഡിയേഷൻ അപകടകരമല്ല എന്നുറപ്പുവരുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആഗോളതലത്തിൽ നടത്തിയിട്ടുള്ള നിരന്തര പഠനങ്ങൾക്കൊപ്പം 2014 അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ നേതൃത്വത്തിലും പഠനം നടന്നിട്ടുണ്ട്. മൊബൈൽ ടവറുകളുടെ റേഡിയേഷൻ പരിധിയിൽ ഇന്ത്യയിൽ സ്വീകരിച്ചിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ ഈ സമിതി പൂർണ്ണമായും അംഗീകരിച്ചു. വിവിധ മേഖലകളിൽ രാഷ്ട്രത്തിന്റെ സമൂല വികസനത്തിനും സത്വര വളർച്ചയ്ക്കും അടിസ്ഥാനമൊരുക്കുന്നതിൽ മൊബൈൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ചിലവ് കുറഞ്ഞ ബ്രോഡ്ബാൻഡ് സൗകര്യമൊരുക്കുവാൻ മൊബൈൽ സാങ്കേതികത അത്യാവശ്യമാണ്. മൊബൈൽ ടവറുകളുടെ റേഡിയേഷൻ പരിധി കർശനമായി പാലിക്കുവാൻ എല്ലാ സേവനദാതാക്കൾക്കും കേന്ദ്ര സർക്കാരും ടെലികോം വകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്കാര്യം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കേരളത്തിലാകെയുള്ള 89,345 മൊബൈൽ ടവറുകളിൽ 44,750 എണ്ണത്തിന്റെയും പരിശോധന ഇതിനോടകം ടെലികോം വകുപ്പ് പൂർത്തിയാക്കി സർക്കാർ നിർദ്ദേശം അനുസരിച്ചുള്ള റേഡിയേഷൻ പരിധി കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ഡോക്ടർ പി ടി മാത്യു അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. സംസ്ഥാനത്ത് 6th പോലീസ് ബറ്റാലിയൻ ഉടൻ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് 6th പോലീസ് ബറ്റാലിയൻ നിലമ്പൂർ ആസ്ഥാനമാക്കി ഉടൻ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ആസ്ഥാനം പിന്നീട് കോഴിക്കോട്ടേക്ക് മാറ്റും. പുതുതായി നിർമ്മിച്ച വർക്കല പൊന്മുടി പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങളുടെയും കൊല്ലം റൂറൽ കമാൻഡ് സെന്ററിന്റെയും ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യഘട്ടമായി 100 പേരെയാണ് പുതിയ ബറ്റാലിയനിൽ നിയമിക്കുക. 3 വർഷത്തിനു ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ ബറ്റാലിയനിൽ 1,000 പേരുണ്ടാകും. ഇതിൽ പകുതിയും വനിതകളാവും. സംസ്ഥാനത്ത് പോലീസ് നിർവഹണം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് DYSPമാരുടെ നേതൃത്വത്തിൽ 25 പുതിയ പോലീസ് സബ് ഡിവിഷനുകൾക്ക് രൂപം നൽകും. നിലവിൽ 60 സബ് ഡിവിഷനുകളാണുള്ളത്. തിരുവനന്തപുരം റൂറൽ, കൊല്ലം റൂറൽ, എറണാകുളം റൂറൽ, വയനാട്, കോഴിക്കോട് റൂറൽ എന്നിവിടങ്ങളിൽ പുതിയ വനിതാ പോലീസ് സ്റ്റേഷനുകളും തുറക്കും. ജില്ലകളിലും വനിതാ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തനക്ഷമമാകും. നിലവിൽ 14 പോലീസ് ജില്ലകളിലാണ് വനിതാ പോലീസ് സ്റ്റേഷനുകൾ ഉള്ളത്. സംസ്ഥാനത്ത് 15 പോലീസ് ജില്ലകളിലെ സൈബർ സെല്ലുകൾ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകളാക്കി മാറ്റും. നിലവിൽ സൈബർ പോലീസ് സ്റ്റേഷനുകൾ ഉള്ളത് തിരുവനന്തപുരം സിറ്റി, കൊച്ചി സിറ്റി, കോഴിക്കോട് സിറ്റി, തൃശൂർ സിറ്റി എന്നിവിടങ്ങളിലാണ്. ഇതോടെ 19 പോലീസ് ജില്ലകളിലും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ നിലവിൽ വരും. IG റാങ്കിലുള്ള ഡയറക്ടറുടെ നേതൃത്വത്തിൽ പോലീസിൽ സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സോഷ്യൽ പോലീസിംഗ് വിഭാഗം നിലവിൽ വരും. നിലവിലുള്ള കുറ്റാന്വേഷണ ക്രമസമാധാന വിഭാഗങ്ങൾക്ക് പുറമെയാണിത്. കണ്ണൂർ ജില്ലയെ വിഭജിച്ച് കണ്ണൂർ സിറ്റി, കണ്ണൂർ റൂറൽ എന്നീ പോലീസ് ജില്ലകൾക്ക് രൂപം നൽകും. എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും സർവീസ് ഡെലിവറി സെന്ററുകളാക്കി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ക്രമസമാധാന വിഭാഗം ADGP ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ് കൃതജ്ഞത പറഞ്ഞു. വർക്കല, പൊന്മുടി, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച ചടങ്ങുകളിൽ മന്ത്രിമാരും MLA മാരും മറ്റ് ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. കോവിഡ് സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ആധുനിക സംവിധാനങ്ങളുള്ള കെട്ടിടങ്ങളാണ് വർക്കല, പൊന്മുടി എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ശിവഗിരി മഠവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വർക്കല പാപനാശം ബീച്ചും അധികാര പരിധിയിലുള്ള വർക്കല പോലീസ് സ്റ്റേഷൻ 1922 സ്ഥാപിതമായത്. 7200 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടം ശിശു, വനിതാ, ഭിന്നശേഷി സൗഹൃദമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ കെട്ടിടവും വർക്കലയിലേതുപോലെ തന്നെ തനത് കേരളീയ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹാബിറ്റാറ്റ് ടെക്നോളജീസ് ഗ്രൂപ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കായി 2.8 കോടി രൂപ ചിലവാക്കി. 2011 കൊല്ലം റൂറൽ പോലീസ് ജില്ല രൂപീകരിച്ച ശേഷം പരിമിത സൗകര്യങ്ങൾ മാത്രമുള്ള കെട്ടിടങ്ങളിലാണ് കൺട്രോൾ റൂം പ്രവർത്തിച്ചിരുന്നത്. 2019-20 വർഷത്തെ സംസ്ഥാന പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിയാണ് കൊട്ടാരക്കരയിൽ കൊല്ലം റൂറൽ ജില്ലാ പോലീസിനു വേണ്ടി കൺട്രോൾ റൂം സ്ഥാപിച്ചത്. ഐഷാപൂറ്റി MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പോലീസ് നവീകരണത്തിനുള്ള കേന്ദ്ര ഫണ്ടിൽ നിന്നുമാണ് കൺട്രോൾ റൂം നിർമ്മാണത്തിനായി തുക കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, മെട്രോ 7.
തീരസംരക്ഷണ ജനകീയരേഖ സർക്കാരിന് സമർപ്പിച്ചു. ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരത്തിന്റെ സംരക്ഷണത്തിനായി KRLCC രൂപപ്പെടുത്തിയ ജനകീയ രേഖയെക്കുറിച്ചുള്ള വിദഗ്ധ സമിതി ചർച്ച 16 തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി K.കൃഷ്ണൻകുട്ടി പറഞ്ഞു. സർക്കാരിന് സമർപ്പിച്ച തീരസംരക്ഷണ ജനകീയ രേഖ മന്ത്രി സ്വീകരിച്ചു. KRLCC പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരീൽ, കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ഫോർ ലിബറേഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ എന്നിവർ ചേർന്നാണ് രേഖ കൈമാറിയത്. ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു വിദഗ്ധ സംഘം ചെല്ലാനം സന്ദർശിക്കുകയും വേളാങ്കണ്ണി മാതാ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. KJ Maxi MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിതാ ശീലൻ, KRLCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജി ജോർജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ KD പ്രസാദ്, പശ്ചിമ കൊച്ചി തീരസമിതി നേതാക്കൾ, വൈദികർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കാക്കനാട് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ വണ്ടർലായുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് കളക്ടർ S. സുഹാസ് ഉദ്ഘാടനം ചെയ്തു. കാക്കനാട് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ വണ്ടർലയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് കളക്ടർ S. സുഹാസ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്തെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും മറ്റു വിനോദ സൗകര്യങ്ങളെക്കുറിച്ചും കുട്ടികളുമായും സ്ഥാപന സൂപ്രണ്ടുമായും കളക്ടർ S. സുഹാസ് സംസാരിച്ചു. വളരെ ചുരുങ്ങിയ സമയത്തിൽ കുട്ടികൾക്ക് പാർക്ക് നിർമ്മിച്ചു നൽകിയ വണ്ടർല പ്രതിനിധികളെ അഭിനന്ദിക്കുകയും ചെയ്തു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്തിച്ചേരുന്ന കുട്ടികൾക്ക് വിനോദത്തിനായും ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാനുമായി കുട്ടികളുടെ പാർക്ക് എന്ന ആശയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് BT K ജോസഫ്, മുൻ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ മെമ്പർ ഡോക്ടർ MP ആന്റണി മുഖേന വണ്ടർലയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഈ പദ്ധതി സാക്ഷാത്കരിച്ചത്. ന്യൂസ് ഡെസ്ക്, Metro 7. മികവിന്റെ കേന്ദ്രമാകാൻ ഒരുങ്ങി ഫോർട്ട് കൊച്ചി വെളി EMJHSS. സംസ്ഥാനത്തെ 34 സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളായി ഉയർത്തിയതിനോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി വെളി EMJHSSനെ കൊച്ചി മണ്ഡലത്തിന്റെ മികവിന്റെ കേന്ദ്രമായി ഉയർത്തുന്നതിനായി തിരഞ്ഞെടുത്തു. സ്കൂളിൽ 9 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 6.74 കോടി രൂപ സ്കൂളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിക്കും. ഇതിൽ 5 കോടി രൂപ കിഫ്ബിയിൽ നിന്നും 1.74 കോടി രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് അനുവദിക്കുന്നത്. പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ജോലികൾ അവസാന ഘട്ടത്തിലാണ്. ഹൈസ്കൂൾ LP വിഭാഗങ്ങൾ 2ാം ഘട്ടത്തിൽ നവീകരിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപന കർമ്മവും September 11. TJ വിനോദ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 70 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനവും ശിലാസ്ഥാപന കർമ്മവും September 11 രാവിലെ 10 മണിക്ക് ശ്രീ ഹൈബിയുടെ MB നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, Metro 7. 88 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റുമായി സർക്കാർ. 100 ദിവസങ്ങൾക്കുള്ളിൽ നടപ്പാക്കുന്ന 100 പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം. 88 ലക്ഷം കുടുംബങ്ങൾക്ക് അടുത്ത 4 മാസവും മാസം തോറും സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യാനുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 8 ഇനം ഭക്ഷ്യധാന്യങ്ങളാണ് സർക്കാർ സൗജന്യമായി ജനങ്ങൾക്ക് നൽകുന്നത്. COVID-19 മഹാമാരി കാലത്ത് ലോക്ഡൌൺ സൃഷ്ടിച്ച ദുരിതത്തെ മറികടക്കാനാണ് സർക്കാർ സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം തീരുമാനിച്ചത്. ലോക്ഡൌൺ കാലത്ത് ആരും പട്ടിണി കിടക്കാൻ ഇടവരരുത് എന്ന ദൃഢനിശ്ചയമാണ് സർക്കാരിനെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പ്രേരിപ്പിച്ചത്. ഓണക്കാലത്തും സർക്കാരിന്റെ സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് 88 ലക്ഷം കുടുംബങ്ങൾക്ക് എത്തിക്കാൻ നടപടി സ്വീകരിച്ചു. COVID-19 തീർക്കുന്ന ദുരിതം തുടരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജനതയെ താങ്ങി നിർത്താൻ 4 മാസങ്ങൾക്ക് കൂടി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. നവീകരിച്ച എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം മന്ത്രി KK ശൈലജ നിർവഹിച്ചു. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ നവീകരിച്ച OP വിഭാഗം, ICU, PCR ലാബ്, മോർച്ചറി, പവർ ലോണ്ടറി, ഡിജിറ്റൽ ഫ്ലൂ റോസ്കോപ്പി മെഷീൻ, CCTV എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി KK ശൈലജ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. ഹൈബിലിയുടെ PT തോമസ്, ശ്രീ ജോൺ ഫെർണാണ്ടസ് എല്ലാവർക്കും, ഒന്നുകൂടി നമ്മുടെ അധ്യക്ഷൻ ശ്രീ VK ഇബ്രാഹിമിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എല്ലാ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു. ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനം ശാന്തിവനത്തിന്റെ ഉദ്ഘാടനം September 11. ഹൈബിയുടെ MP MLA ആയിരുന്ന സമയത്ത് ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനം ശാന്തിവനം September 11 രാവിലെ 10:30 ഹൈബിയുടൻ MP ഉദ്ഘാടനം ചെയ്യും. നേരത്തെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തന്നെ തുക അനുവദിച്ചത് പച്ചാളത്ത് ശാന്തി കവാടം എന്ന പേരിൽ ഒരു ഗ്യാസ് ശ്മശാനം നിർമ്മിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, Metro 7. മാവേലി സ്റ്റോറുകളുടെ നവീകരണത്തിനായി 11 കോടി അനുവദിച്ചതായി മുഖ്യമന്ത്രി.
സപ്ലൈകോയുടെ ആദ്യ സബർബൻ മാൾ പിറവത്ത് പ്രവർത്തനം ആരംഭിച്ചു. മാവേലി സ്റ്റോറുകളുടെ നവീകരണത്തിനായി സർക്കാർ 11 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സപ്ലൈകോയുടെ ആദ്യ സബർബൻ മാൾ പിറവത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക ഷോപ്പിംഗ് സൌകര്യം സാധാരണക്കാർക്കും ലഭ്യമാക്കുന്നതിനായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആരംഭിച്ചതാണ് സബർബൻ മാൾ. സംസ്ഥാനത്തെ സപ്ലൈകോയുടെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ് പിറവത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ഭക്ഷ്യവിതരണം കാര്യക്ഷമമാക്കുന്നതിനായി സപ്ലൈകോയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിൽ പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണത്തിൽ സർക്കാരിന്റെ സജീവ സാന്നിധ്യമാണ് പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ ചെറുക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തത് ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇടനിലക്കാരെ ഒഴിവാക്കി ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് കൂടുതൽ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാൻ സപ്ലൈകോയ്ക്ക് കഴിയണം. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. സിവിൽ സപ്ലൈസിന്റെ എല്ലാ ഉദ്യമങ്ങൾക്കും സർക്കാരിന്റെ സജീവ പിന്തുണ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമന്റെ അധ്യക്ഷതയിൽ ഓൺലൈനിൽ നടത്തിയ ചടങ്ങിൽ പിറവം നഗരസഭയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ നിർവഹിച്ചു. COVID-19 മഹാമാരി സൃഷ്ടിച്ച പ്രതികൂല സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സാമൂഹ്യ അടുക്കളകൾക്ക് ആവശ്യ സാധനങ്ങൾ ലഭ്യമാക്കിയും ജനങ്ങൾക്ക് സൌജന്യ പലവ്യഞ്ജന കിറ്റുകൾ ലഭ്യമാക്കിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പിറവം. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായി KPSTA സംസ്ഥാന കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ബന്ധപ്പെട്ട് KPSTA സംസ്ഥാന കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. ഇന്ത്യയുടെ മതേതരത്വത്തെയും ഭാഷാ സംസ്കാര വൈവിധ്യങ്ങളെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെയും പോരാട്ടങ്ങളെയും തമസ്കരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമെന്നും രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും മഹിമയും ഇല്ലാതാക്കുന്ന ഈ നയത്തിൽ കേന്ദ്ര സർക്കാർ തിരുത്തൽ വരുത്തിയേ മതിയാകൂവെന്നും KPSTA പ്രസ്താവിച്ചു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP റെയിൽവേക്ക് ഇമെയിൽ നിവേദനം നൽകി. കണ്ണൂർ ജനശതാബ്ദി ട്രെയിൻ നമ്പർ 12082, തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി ട്രെയിൻ നമ്പർ 12076, വേണാട് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 16302/16301 എന്നീ ട്രെയിൻ സർവീസുകൾ നിർത്തിവെക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ട്രെയിൻ സർവീസ് തുടരണമെന്നും ആവശ്യപ്പെട്ട NK പ്രേമചന്ദ്രൻ MP കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിനും റെയിൽവേ ബോർഡ് ചെയർമാനും ഇമെയിലിൽ നിവേദനം നൽകി. റെയിൽവേ ബോർഡ് അധികൃതരുമായും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജരുമായും ടെലിഫോണിൽ ബന്ധപ്പെടുകയും ട്രെയിൻ നിർത്തിവെക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. 25% യാത്രക്കാരില്ല എന്ന കാരണത്താൽ ട്രെയിൻ സർവീസ് നിർത്തിവെക്കാനുള്ള തീരുമാനം ന്യായീകരിക്കാവുന്നതല്ല. കോവിഡ് കാലത്ത് ലാഭേച്ഛ മാത്രം മുൻനിർത്തി സർവീസ് നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. മഹാമാരിയുടെ കാലത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമേകാൻ പൊതുഗതാഗത സംവിധാനം തുടരേണ്ടതാണ്. കോവിഡ് കാലത്ത് റെയിൽവേ ചട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ച് സർവീസുകൾ നിർത്തുന്നത് യുക്തിസഹമല്ല. നിലവിലെ സർവീസുകൾ തുടരണമെന്നും സാധാരണക്കാരന്റെ പൊതുഗതാഗത സംവിധാനം നിലനിർത്തണമെന്നും NK പ്രേമചന്ദ്രൻ MP നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. സംസ്ഥാനത്ത് ഇന്ന് 3349 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് മരണങ്ങൾ വർദ്ധിച്ചേക്കാമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ. സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ വർദ്ധിച്ചേക്കാമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ. കോളനികൾ കേന്ദ്രീകരിച്ച് രോഗവ്യാപനം ഉണ്ടാവാതെ സൂക്ഷിക്കണം. നിയന്ത്രണങ്ങൾ നീക്കുന്നതോടെ രോഗവ്യാപനവും മരണസംഖ്യയും ഉയരാനിടയുണ്ട്. സംസ്ഥാനത്ത് വെന്റിലേറ്ററുകൾക്ക് പോലും ക്ഷാമം നേരിട്ടേക്കാം. ജനങ്ങളാരും റോഡിൽ കിടക്കാൻ ഇടയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുതെന്നും ഇതുവരെ കേരളം രോഗത്തോട് പൊരുതി നിന്നുവെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ എല്ലാ സഹകരണവും ജാഗ്രതയും രോഗവ്യാപനം തടയുന്നതിൽ ഉണ്ടാവണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. പരീക്ഷയുടെ സ്കോർ പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗിന് 56,599 പേർ യോഗ്യത നേടി. ഫാർമസി കോഴ്സുകൾക്ക് 44,390 പേർക്ക് യോഗ്യത ലഭിച്ചു. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. കേരള സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കണ്ണൂർ സർവകലാശാല, കേരള കാർഷിക സർവകലാശാല എന്നിവയാണ് കീം ഉപയോഗിച്ച് അവരുടെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനം നൽകുന്നത്. ഈ വർഷത്തെ കീം January 3 മുതൽ 29 വരെയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ സർക്കാർ തന്നെയാണ് പ്രവേശന പരീക്ഷ നടത്തുന്നത്. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയോടെയാണ് കീം പരീക്ഷകൾ നടത്തുന്നത്. അതിനിടെ APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല അവസാന സെമസ്റ്റർ M.Plan പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സാങ്കേതിക സർവകലാശാല ജൂൺ മാസത്തിൽ നടത്തിയ M.Mark M.Plan അവസാന സെമസ്റ്റർ പരീക്ഷകളുടെ ഫലങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. പരീക്ഷാഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. ദീപങ്ങളും പൂക്കളും പട്ടുവസ്ത്രങ്ങളുമായി വീടൊരു വൃന്ദാവനമാക്കി നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വേറിട്ട കാഴ്ചയായി.
ദീപങ്ങളും പൂക്കളും പട്ടുവസ്ത്രങ്ങളുമായി വീടൊരു വൃന്ദാവനമാക്കി നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വേറിട്ട കാഴ്ചയായി. കൊറോണ മഹാവ്യാധി സമ്പർക്ക വ്യാപന പ്രതിസന്ധിയിലാണ് ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷം വീടുകളാക്കിയത്. വീടൊരുക്കാം വീണ്ടെടുക്കാം വിശ്വശാന്തിയേകാം സന്ദേശവുമായാണ് ആഘോഷം അരങ്ങേറിയത്. മുൻകാലങ്ങളിലെ ശോഭയാത്രയടക്കമുള്ളവ ഒഴിവാക്കി വീടുകളിൽ കൂട്ടായ്മയായാണ് ആഘോഷം നടന്നത്. രാവിലെ കൊച്ചിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. നിയന്ത്രണങ്ങളോടെ ഭക്തർക്ക് ദർശന സൗകര്യവും ഏർപ്പെടുത്തി. വൈകിട്ട് വീടുകളിലൊരുക്കിയ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ കീർത്തന ആലാപനവും പ്രാർത്ഥനയും നടന്നു. വീടൊരു വൃന്ദാവനമാക്കി കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ അഷ്ടോത്തരാർച്ചന, ദീപക്കാഴ്ച, ഭജന, കൃഷ്ണഗോപികാ വേഷങ്ങൾ, പ്രസാദ വിതരണം എന്നിവ നടക്കും. ഇവയ്ക്ക് മുന്നോടിയായി തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ഉറിയടി ആഘോഷം നടക്കും. അമരാവതി, ചെറളായി, ആനവാതിൽ, മുല്ലയ്ക്കൽ, പനയപ്പള്ളി, സ്റ്റാച്ചു, ചുള്ളിക്കൽ, രാമേശ്വരം എന്നീ കേന്ദ്രങ്ങളിലായി 800 വീടുകളിലാണ് ആഘോഷം നടന്നത്. ബാലഗോകുലം ഭാരവാഹികളായ സി അജിത്, സദാനന്ദൻ മാസ്റ്റർ, വേണുഗോപാൽ പൈ, എസ് ആർ സുമത് ബാബു, ശിവകുമാർ കമ്മത്ത്, വിഷ്ണു ആചാർ, മനീഷ് മമ്മായ, അശോക് കുമാർ കമ്മത്ത്, സി പി സുനിൽ, ധനുജേന്ദ്രൻ, അർജുൻ, ജയദീപ്, എസ് കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഒരു വാഹനത്തിൽ രണ്ടുപേർ മാത്രമേ പാടുള്ളൂ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാവും സ്കൂളുകൾ പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. 19/2020 രാത്രി 11:30 വരെയുള്ള സമയത്ത് പൊഴിയൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കേരള തീരത്ത് 2.8 മുതൽ 3.2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല ഉണ്ടാവാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു. കേരള തീരം, കർണാടക തീരം, ലക്ഷദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത. 9 മുതൽ 13 വരെ തെക്കു പടിഞ്ഞാറ് അറബിക്കടലിൽ ശക്തമായ കാറ്റിന് സാധ്യത. ആയതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ കേരള തീരത്ത് നിന്ന് യാതൊരു കാരണവശാലും ആരും കടലിൽ പോകുവാൻ പാടുള്ളതല്ല. ന്യൂസ് ടൈം സമാപിച്ചു. നന്ദി, നമസ്കാരം.